നമസ്കാരം, ഏവർക്കും ഡോൺസ് ക്ലാഷ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർക്ക് സിഫ്നിയോസ് എന്ന നമ്മുടെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ കുറിച്ചാണ്. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യ വിട്ടിരിക്കുകയാണ്. എന്തിനാണ് അദ്ദേഹം ഇന്ത്യ വിട്ടത്, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സന്ദർശിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു വീഡിയോയും കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോ. അപ്പോ മാർക്ക് സിഫ്നിയോസ് ഇന്ത്യ വിട്ടിരിക്കുകയാണ്. അതിന്റെ കാരണം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തന്നെയാണ്. അതിന് എന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തത് അല്ലെങ്കിൽ അവരുടെ ആ നീക്കം വളരെ ശക്തിപരമായിട്ടുള്ള നീക്കം തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്ക് സിഫ്നിയോസ് ഇന്ത്യയിലെത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എംപ്ലോയ്മെന്റ് വിസയിലാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ വേണ്ടിയാണ് സിഫ്നിയോസ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. എന്നാൽ ഇന്ത്യയിൽ എത്തിയ ശേഷം ജനുവരി ട്രാൻസ്ഫറിലൂടെ സിഫ്നിയോസ് ഗോവയിലേക്ക് കൂടുമാറുകയാണ് ചെയ്തത്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ പാടെ നിരാശയിലാക്കിയ കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. എന്നാൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല വിജയങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ അദ്ദേഹത്തിന് എന്തൊക്കെയോ വിശപ്പിച്ചത് കാരണം ഗോവയിലേക്ക് കൂടുമാറേണ്ടി വന്നത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. അതിന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തീർച്ചയായിട്ടും തിരിച്ചടി നൽകിയിരുന്നതും നമ്മൾ അറിഞ്ഞിരുന്നു. അത് മാനേജ്മെന്റ് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുകയാണ് ചെയ്തത്. അവർ കേസ് കൊടുക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എംപ്ലോയ്മെന്റ് വിസയിൽ ഗോവയിൽ കളിക്കുന്നത് കൊണ്ട് അത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആണ് ഇപ്പോൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന താരങ്ങൾ. അത് കാരണം സിഫ്നിയോസിന് ഗോവയിൽ നിന്നും ഹോളിലേക്ക് മടങ്ങേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് വേഴ്സസ് എഫ് സി ഗോവ മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ ഇന്ത്യയിൽ നിന്നും വിട്ട് ഫോറിലേക്ക് തിരിച്ചു മടങ്ങുകയായിരുന്നു അദ്ദേഹത്തിന് മുൻപിലുണ്ടായിരുന്ന ഒരു വഴി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മടങ്ങി പോയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി മാർക്ക് സിഫ്നിയോസ് തിരിച്ചു വരുമ്പോൾ എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു 10 ദിവസത്തെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വരും എന്ന് പറയുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ ഇന്നും നമുക്കറിയില്ല. എന്നിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നിരുന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നമ്മുടെ ആരാധകരുടെ ഒരു പ്രാർത്ഥന തന്നെയായിരുന്നു സിഫ്നിയോസിന് ഒരു തിരിച്ചടി കിട്ടണം എന്നുള്ളത്. അത് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള വൻ ശക്തി പ്രകടനമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. നമുക്കിനി എന്തായാലും മറ്റുള്ള മത്സരങ്ങളിലേക്ക് കാത്തിരുന്ന് കാണാം. സിഫ്നിയോസ് തിരിച്ചു വരണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം, നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാം. അപ്പോൾ ഇനിയുള്ള കാര്യം പറയാനുള്ളത് ഒരു ചാനൽ പ്രൊമോഷനാണ്. ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ചാനലിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യും എന്നുള്ള കാര്യം. ഓരോ ചാനലുകൾ ഓരോ ദിവസവും ഓരോ വീഡിയോസിലും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞിരുന്നു. ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചു, ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനൽ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ചാനൽ പ്രൊമോഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഒരു ഇപ്പോൾ ഞാനൊരു ചാനൽ എടുത്തിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം മെസ്സേജ് ചെയ്തു. നിതിൻ രാജ് എന്നാണ് ഈ ചാനലിന്റെ പേര്. അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ചാനലിന് വിട്ടിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായ കണ്ടന്റ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ അധികം ഒന്നും കാണാത്ത രീതിയിലുള്ള കണ്ടന്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സബ്സ്ക്രൈബേഴ്സോ വ്യൂസോ ഒക്കെ കുറവ് തന്നെയാണ്. ഞാൻ പക്ഷേ ആ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു നാച്ചുറൽ അനുഭൂതി നമുക്ക് കിട്ടുന്നു. ബയോഡൈവേഴ്സിറ്റി എന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ടാണ് അദ്ദേഹം മുന്നേറുന്നത്. ഇപ്പോൾ എല്ലാവരും യൂട്യൂബിൽ എടുക്കുകയാണെങ്കിൽ എല്ലാവരും ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആവുന്ന കാര്യങ്ങളെ കുറിച്ച് എടുക്കാനാണ് എല്ലാവർക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ഒരു വ്യത്യസ്തമായുള്ള കണ്ടന്റ് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബയോ കണ്ടന്റാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എങ്കിൽ കൂടി അദ്ദേഹത്തിന് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക, വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. വെറും മൊബൈൽ ഫോൺ കൊണ്ട് മാത്രമാണ് വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ആശ്ചര്യത്തോടു കൂടി മാത്രമാണ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, നിങ്ങളൊന്ന് ജസ്റ്റ് സന്ദർശിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.